नमस्कार एस के वि एंटरटेनमेंट वीडियो एल स्वागत वाले प्रधानपेटर क्यों पर या वह नाम सब्जक्ट ना प्रेक्षक ना का ना प्रेक्षक यूट्यूबर्मा वेट वीडियोस अलग आपे कुछ वीडियोस अलग फुड ब्लॉग नाम अब ट्रावल ब्लॉग अब ना इंफर्मेटीव क्यों अणबॉक्सी സിനിമയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ഒരു എന്റർടൈൻമെന്റ് ഫുൾ ഓഫ് എന്റർടൈൻമെന്റ് ചാനൽ ആയിട്ട് ആണ് ഞാൻ തുടക്കത്തിൽ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് സനീഷ് കൃഷ്ണൻ വി എന്നുള്ള എൻ്റെ പേര് ചുരുക്കിക്കൊണ്ട് എസ് കെ വി എന്നാക്കിയിട്ട് ഫുള്ളി എന്റർടൈൻമെന്റ് ആയിട്ട് സിനിമ റിലേറ്റഡ് ആയ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ പൊതുവേ എല്ലാ സബ്ജക്റ്റുകളും ചെയ്യാം എന്നൊരു ഇതിലേക്ക് എത്തി അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടെ കൂടിയും ഒക്കെയാണ് ഞാൻ വീഡിയോ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്കത് പ്രേക്ഷകർ ഒരാൾ കണ്ടാലും ആയിരം പേര് കണ്ടാലും എനിക്കത് കിട്ടാറുണ്ട് എൻ്റെ യൂട്യൂബിലെ ഓരോ വളർച്ചയും ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി എനിക്ക് വളരെയധികം സന്തോഷം കിട്ടിയ ഒരു മൊമെൻ്റ്സാണ് ഞാൻ ആയിരം സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് തന്നെ ഞാനത് നിങ്ങൾ ആയിരം സബ്സ്ക്രൈബർ ആയി എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ അത് വളർന്ന് 2000 മുകളിലായി 3000 മുകളിലായി വാച്ചവറുകൾ കംപ്ലീറ്റ് ആയി എല്ലാം വളരെ സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് വളരെ സന്തോഷം അപ്പോൾ തിരിച്ചും ഇനിയും ഇതുപോലത്തെ സപ്പോർട്ടുകൾ ഇനിയും വേണം കാരണം ഒരു യൂട്യൂബറെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചും ഇനിയുള്ള വീഡിയോകളിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുക അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വളരെ വിഷമം തോന്നിയ ഒരു കാര്യം കണ്ടു കുറച്ച് കാലങ്ങളായി കാണുന്നു ഇതുവരെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബിലേക്ക് കടന്നു വരുന്നുണ്ട് അവരൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ വീഡിയോസൊന്നും അങ്ങനെ റീച്ചിലേക്ക് എത്തുന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഓൾറെഡി റീച്ചായി നിൽക്കുന്ന വലിയ വലിയ യൂട്യൂബർമാരാണെങ്കിൽ കൂടി അവരെ വ്യൂസൊക്കെ അവരത്രയും നല്ല കണ്ടൻറ്റ് ഇടുമ്പോഴൊക്കെയാണ് അവർക്ക് നല്ല വ്യൂസും നല്ല ഇൻകം ഒക്കെ വരുന്നത് നല്ല വരുമാനമൊക്കെ വരുന്നത് പക്ഷേ ഇതൊന്നും ചെയ്യാണ്ടേയും യൂട്യൂബിൽ നിന്ന് വെറുതെ പൈസ കൊണ്ടുപോകുന്ന കുറേ ആളുകളുണ്ട് നിങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് അവരെ വളർത്തുന്നത് നിങ്ങളാണ് അവരെ പുതിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പ്രചോദനം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുകയല്ല ഞാൻ ഒരിക്കലും അവരെ ചാനലുകളിൽ പ്രൊമോഷൻ കൊടുക്കില്ല നിങ്ങൾക്കറിയാം യൂട്യൂബിൽ കണ്ടുവരുന്ന കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത ഒന്നുമില്ല സബ്ജക്റ്റ് ഒന്നുമില്ല ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ മുഖം പോലും കാണിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും അവിടെ ഒരുപാട് വ്യൂസ് വരും ഒരുപാട് വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന വ്യൂസാണ് അവിടെ വരുന്നത് 2 മില്യൺ വ്യൂസൊക്കെയാണ് ചില വീഡിയോസ് ഇവിടെ കണ്ടിട്ടുള്ളത് ഞാനിത് കാണുന്ന ആളായതുകൊണ്ടല്ല അത് കണ്ടത് നിങ്ങളും ഒരു യൂട്യൂബിൽ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ സെർച്ച് ചെയ്യുന്ന ആളുകളായതുകൊണ്ടോ ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക റെക്കമെൻഡേഷനിൽ വരുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നതായിരിക്കും അങ്ങനെ വരുന്നു നമ്മളാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ഉണ്ടാവുന്ന സംഭവം എന്നറിയാൽ പോലും പക്ഷെ ഞാനത് ക്ലിക്ക് നോക്കിയിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോസ് വേറെ ആളുകളത് കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും സപ്പോർട്ട് ഇല്ല ഞാനിവിടെ മെൻഷൻ ചെയ്യുക ചാനൽ മെൻഷൻ ചെയ്യുക ചാനലിൻ്റെ പേര് പോലും പരാമർശിക്കില്ല ഏതൊക്കെ ചാനലാണെന്ന് നിങ്ങൾക്കറിയാം അങ്ങനത്തെ ഒരുപാട് ചാനലുകൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൻറ്റിമാർ പൊട്ടി മുളപ്പിച്ച് കൊടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അനാവശ്യമായി അവരെ സപ്പോർട്ട് ചെയ്യരുത് അവരെ വളർത്തിക്കൊണ്ട് പോരുത് കാരണം അത് ദോഷമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അനിയൻ നിങ്ങളെ ചേച്ചി നിങ്ങളുടെ അമ്മ നിങ്ങളുടെ പെങ്ങള് നിങ്ങളുടെ അനിയത്തി നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും യൂട്യൂബ് ഇന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല നമ്മളെ അപ്പൂപ്പന്മാർ വരെ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് ദോഷം നിങ്ങൾക്ക് തന്നെയാണ് ഇത്ര ദാരിദ്ര്യമാണോ നിങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യമുണ്ടോ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് നമ്മളൊക്കെ ഒരു മലയാളികളല്ലേ ഒരിക്കലും ഇങ്ങനത്തെ സബ്ജക്റ്റുകളെ
പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളവിടെ തെറി കമൻ്റ് ഇടാൻ പോലും പോവരുത്. നിങ്ങളങ്ങോട്ട് പോകുമ്പോൾ അത് അവർക്ക് ഗുണം ചെയ്യാൻ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര ദാരിദ്ര്യമാണോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതിന് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? നിങ്ങൾക്ക് അതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇതിലേക്കാളും ഡീപ്പായിട്ടുള്ള വേറെ എത്ര മാർഗങ്ങളുണ്ട്. ഇന്ത്യയിലെ നിരോധിച്ച സംഭവം ഒന്നല്ലല്ലോ ഇത്. നിങ്ങൾക്ക് എത്ര വേറെ മാർഗങ്ങളുണ്ട്, വേറെ എത്ര സൈറ്റുകളുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുന്നേ കുറച്ച് പൈസ ഇന്ത്യക്കാർ കിട്ടട്ടെ. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ എന്താ, ഒരു തംബ്നെയിലിടും, അത് കണ്ടോ ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് തംബ്നെയിലിടും. പക്ഷെ അതിന് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് മോഹിപ്പിച്ച് കടന്നു കളയും. അത് മതിയോ നിങ്ങൾക്ക്? ഇത്ര ദാരിദ്ര്യമുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക്? എനിക്ക് ലജ്ജ തോന്നുന്നു അതിൻ്റെയൊക്കെ വ്യൂ കണ്ടിട്ട്. ഓരോരുത്തർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്ത് നടക്കുന്നു, ക്യാഷ് മുടക്കിക്കൊണ്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഫുഡ് ബ്ലോഗിൽ നിന്നും. എത്ര ഫുഡ് ബ്ലോഗ് ചാനലുകളുണ്ട് പുതിയ തുടങ്ങിയ? എത്ര പോരം ട്രാവൽ ബ്ലോഗുകളുണ്ട് ഇവിടെ? എത്ര സബ്ജക്റ്റ്, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? PSC കുറിച്ച് സംസാരിക്കുന്ന യൂട്യൂബേഴ്സ്മാരുണ്ട്. ഉപകാരപ്രദമായി എത്ര എത്ര കാര്യങ്ങൾ കിടക്കുന്നു യൂട്യൂബിൽ. ഇവര് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ചാനലുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ ആ ചാനൽ റിപ്പോർട്ട് അടിച്ചുകൊണ്ടോ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു എന്തോ ഉള്ളുന്നൊരു പെട്ടെന്നൊരു ഇത് വന്നിട്ട് ഒരു ദർശനം കിട്ടിയ പോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങൾ ആ വീഡിയോ ചാനലിൽ പോയി റിപ്പോർട്ട് അടിച്ചൊന്നും കാര്യമില്ല. യൂട്യൂബിൻ്റെ പോളിസികൾക്ക് നിരക്കുന്ന വീഡിയോകളാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ അത്തരത്തിലുള്ള ചാനൽ കാണാതിരിക്കുകയെന്നേ. അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പെങ്ങന്മാരും നിങ്ങളെ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ഈ യൂട്യൂബിൽ കിടന്ന് കളിക്കുന്ന ആരാണ്? നിങ്ങൾ കാണുന്നു, ആ ചാനലിൽ ഇതാവുന്നു, റെക്കമെൻഡേഷനിൽ വരുന്നു. ഞാൻ പോലും കണ്ടിട്ടുണ്ട്, ഞാൻ പോലും സ്ക്രോൾ ചെയ്ത് പോണതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ചാനലുകൾ. ഞാൻ കയറി ക്ലിക്ക് ചെയ്യാറേ ഇല്ല, അത് ക്ലിക്ക് ചെയ്യാറേ ഇല്ല. അതിലെന്താ നടക്കുന്നതെന്നുള്ളത് ഞാൻ വേറെ ആളുകളുടെ ഇതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ കോമൺ ആയിട്ടുള്ള നിങ്ങളെ ബുദ്ധി വെച്ചിട്ട്, യുക്തിപരമായ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇത്തരത്തിലെ ചാനൽ എന്തിനാണ് നിങ്ങൾ വളർത്തുന്നത്? കേരളത്തിന് ആവശ്യമാണോ ഇത്തരത്തിലെ ചാനലിൽ? ഇതിന് ആവശ്യമുണ്ടോ കേരളത്തിലെ മലയാളികൾക്ക്? അതാണ് ചോദിച്ചത്, ഇത്ര ദാരിദ്ര്യമാണോ എന്ന് ചോദിച്ചത്. എത്ര ഇപ്പോൾ ഞാൻ ചാനലിൻ്റെ പേര് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ആ ചാനലിൽ ഒരു ബൂസ്റ്റിംഗ് ആവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ എന്നെ കാണുന്ന പ്രേക്ഷകരെങ്കിലും അത് കാണാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആ ചാനലിൻ്റെ പേര് പറയാത്തത്. ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനത്തെ ചാനലിൻ്റെ അവതാരിക പറഞ്ഞത് ഒരു വീഡിയോയ്ക്ക് ഏകദേശം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇടുന്നതെങ്കിൽ 2.5-3 ലക്ഷമൊക്കെയാണ് അവരെ വരുമാനം എന്നുള്ളതാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നിങ്ങളാണ് അവർക്ക് ഇതൊക്കെ നേടിക്കൊടുക്കുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു ഫേമസായ പിന്നെ മല്ലു ട്രാവലറോ അപ്പോൾ അരുൺ സ്മോക്കി പോലുള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ വീഡിയോ കാണുമ്പോൾ അവർക്ക് വരുമാനം ഉണ്ടാകും, അവർ പുതിയ കാർ എടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവർ ഗിവ് അവേ എന്തിലൊക്കെ തരുന്ന അങ്ങനെയൊക്കെ എന്തിലൊക്കെ തരുന്നില്ലേ? ഇപ്പോൾ മല്ലു ട്രാവലർ ബൈക്ക് കൊടുക്കുന്നു, അരുൺ സ്മോക്കി ബൈക്ക് കൊടുക്കുന്നു, ആൾക്കാർക്ക് പിന്നെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് അല്ലേ ഒന്നും ചെയ്യുന്നത്? അത്രേ ഉള്ളൂ. അതെ, ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചൂടെ. ഇത്തരത്തിലുള്ള ചാനലുകൾ ഇനി വളർത്താതിരിക്കുക. ഓക്കെ, നമ്മൾ ഭയങ്കര സാക്ഷര കേരളമാണ്, ഭയങ്കര പകൽ മാന്യന്മാരായ വ്യക്തികളാണ്. രാത്രിയാകുമ്പോൾ എന്താ മാന്യത ഒക്കെ മറന്നു പോകുന്നുണ്ടോ? രാത്രി മാന്യത വേണ്ടേ? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുക, അപ്പോൾ തന്നെ അവർ അതിൽ 2 മില്യൺ വ്യൂസൊക്കെയാണ് വരുന്നത്. എന്തായാലും വളരെ കഷ്ടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് ഒരു ക്രിയേറ്റർ കടന്നു വന്നിട്ട് കഷ്ടപ്പെട്ട് അവൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവന് കിട്ടുന്നത് 100 വ്യൂസാണ് ഇവിടെ. ചിലപ്പോൾ മികച്ച കണ്ടൻറ്റുകളായിരിക്കും, പക്ഷെ അവന് 100 വ്യൂസേ കിട്ടുള്ളൂ. നേരം വെച്ച് ചേച്ചി ഒന്നും അങ്ങോട്ട് ഓടിയാൽ ഇങ്ങോട്ട് ഓടിയാൽ അവിടെ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ പോകുന്നു, ചേച്ചിക്ക് നാണല്ലേ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ, ചേച്ചി ആരെ കാണിക്കാനാണ് ചെയ്യുന്നതെന്ന്. അതായത് എന്താ, എനിക്ക് അവരോട് ദേഷ്യം കൊണ്ടല്ല ഇങ്ങനെ കമൻറ്റ് ഇടുന്നത്, അത്രേ കാണിച്ചുള്ളൂ എന്നുള്ള വിഷമമാണ് ആ കമൻറ്റിൽ കാണുന്നത്.
കമന്റ് ചെയ്യാൻ പോണ്ടേ നിങ്ങൾ പോണ്ട നിങ്ങൾ കാണണ്ട അയ്യേ ശരിക്കും നാണക്കേടാണ് കേട്ടോ വളരെ നാണക്കേടാണ് അത് പറയാൻ വേണ്ടിയിട്ടാ വന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വിഷമം തോന്നി ഞാനൊന്ന് ഞാനൊരു ഇതേ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ യൂട്യൂബർ ആച്ചിട്ട് വേറെ ചാനലുകൾ കാണാതിരിക്കൊന്നുമില്ല നമ്മളും യൂട്യൂബിൽ വേറെ ചാനലുകളൊക്കെ കാണും അത്ര ചെറിയ ചാനലാണ് നമുക്ക് എന്തെങ്കിലും കാര്യമുള്ള ചാനലുകളൊക്കെ നമ്മൾ കാണും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഒരു ഏതോ ചാനലിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അതിൽ കണ്ടു ഫാൻ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ വ്യൂ കണ്ടപ്പോൾ കോരി തരിച്ചു പോയി ഞാൻ ഭയങ്കര കഷ്ടമുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ വളരെ വിഷമം തോന്നി അതുകൊണ്ട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ അത്തരത്തിലുള്ള ചാനലുകൾ സപ്പോർട്ട് ചെയ്യാതിരുന്നൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ അത്തരത്തിലുള്ള ചാനലുകൾ സപ്പോർട്ട് ചെയ്യാതിരുന്നൂടെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല ഞാൻ എന്നെ കൊണ്ട് വരുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ലെന്നേ നിങ്ങൾ അത്തരത്തിലുള്ള ചാനലുകൾ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി അതെന്നെ സമാധാനമാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലാണെന്നുണ്ടെങ്കിൽ അത് പോയിരുന്ന അൺസബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് ഒഴിവാക്കിയോ ആ ബെല്ലൈക്കൻ ഒന്ന് ഓഫ് ചെയ്യൂ ആ ചാനലിൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയരുത് നിങ്ങൾ കാണരുത് ഒരു വ്യൂ പോലും കിട്ടാണ്ട് ആ യൂട്യൂബർ കുത്തുപാടത്ത് പോകണം എന്നുള്ളതല്ല നല്ല സബ്ജക്റ്റുകൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടോളൂ ഇത്തരത്തിലുള്ള വീഡിയോസാണ് ഇനിയും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതിരിക്കൂ കാണാതെ പ്രതിഷേധിക്കൂ അത് അവർക്ക് മനസ്സിലാവണം ഓക്കെ ഇത്തരത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല യൂട്യൂബിൽ ഇത്തരം കണ്ടൻറ്റുകളുടെ എണ്ണം കൂടും 200,000 കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര കാണിക്കാൻ ഒരു മുളുപ്പും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ചാനലാണ് നാളെ 2 ചാനലാണ് മറ്റന്നാൾ 3 ചാനലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് 30,000 ചാനലാവും നിങ്ങളെല്ലാവരും കാണേണ്ടി വരുത് വീട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണേണ്ടി വരും യൂട്യൂബ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ വീഡിയോ ചെയ്ത് കാര്യമല്ലോ അവർക്ക് വ്യൂ കിട്ടുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇത്രക്കാരെ എന്തായാലും നിങ്ങൾ അകറ്റി നിർത്തിയേ പറ്റൂ യൂട്യൂബിൽ നിന്ന് ഓക്കെ ഇതാണ് പറയാനുള്ളത് വളരെ വിഷമം തോന്നിയുണ്ടോ വന്ന് പറയുന്നത് കേട്ടോ ഇന്നെ കേൾക്കുന്നവരെങ്കിലും അത്തരത്തിലുള്ള ചാനലുകൾ കാണാതിരിക്കുക ചിലപ്പോൾ എന്താണ് അവിടെ അറിയാൻ ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോന്നല്ല എന്താണ് അവിടെ അറിയാമെന്ന് വേണ്ടി ചെന്ന് നോക്കിയിട്ടുണ്ട് നോക്കണ്ട അവിടെ ഒന്നുമില്ല അവരൊന്നും കാണിക്കില്ല അങ്ങനൊന്നും അവർക്ക് കാണിക്കാനും പറ്റില്ല യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ ഏതിനാണ് അപ്പോൾ അതൊന്നും കാണിക്കില്ല അവരേറിപ്പോയാൽ ഇത്രയ്ക്ക് തന്നെ കാണിക്കുള്ളൂ ഓക്കെ ഇതിലും കൂടുതൽ അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട അതെങ്കിലും പറഞ്ഞുതരാമല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഏറിപ്പോയാൽ അത്ര ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്ത് ചാടും അത്ര ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കും അല്ലെങ്കിൽ ഒന്ന് കിടക്കും ഇത് കാണാനാണ് നടക്കുന്നത് അയ്യോ അയ്യോ കഷ്ടം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് തിരിച്ചിട്ട് അവർ സപ്പോർട്ടിങ് ഒന്ന് നിർത്തിയിട്ട് മാറി വന്നു കഴിഞ്ഞാൽ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞതിന് ശേഷം അവർക്ക് 200,000 വ്യൂ ഉള്ളത് 2,000 ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിന് മുന്നേ അത്ര ആൾക്കാർ പറഞ്ഞു അത് അവർക്കൊരു ബൂസ്റ്റിംഗ് ആവുന്നേ ഉള്ളൂ ഞാൻ ചാനലിൻ്റെ പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ല ഒരിക്കലും ആ ചാനലിൻ്റെ ലിങ്കൊന്നും ഞാൻ അടിയിൽ കൊടുക്കുന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല കാരണം എൻ്റെ കാരണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏതാ ചാനലിന് അറിയാൻ വേണ്ടി പോയി ഒരാൾ കയറി നോക്കണ്ട ഓക്കെ എന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ചാനലിൻ്റെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അതൊരു ഉദാഹരണത്തിന് വേണ്ടി കൊടുത്തുള്ളൂ ഞാൻ അതിലും കയറി നോക്കണ്ട അതായത് ചാനൽ ചക്കച്ചേച്ചിയുടെ ചാനലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എല്ലാവരും അറിയട്ടെ ഈ സംഭവം എന്നിട്ട് ആരും കയറി നോക്കരുത് ഒരു എന്താ പറയുക ഒരു വിഷമം തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് അവസ്ഥ എന്താണ് കാര്യങ്ങളെന്ന് അപ്പോൾ ദയവ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക ഓക്കെ താങ്ക് യു നല്ല ദിവസം നേരുന്നു എല്ലാവർക്കും